ഹോങ്കോങ് സ്വദേശികൾക്ക് പൗരത്വം നൽകാനുള്ള ബ്രിട്ടന്റെ നീക്കത്തിനെതിരെ ചൈന. ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് പാസ്പോർട്ടുള്ള ഹോങ്കോങ്ങുകാർക്ക് പൗരത്വം നൽകുമെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 3 ലക്ഷം പേരാണ് നിലവിൽ ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് പാസ്പോർട്ടുള്ള ഹോങ്കോങ്ങുകാർ. 2.9 ദശലക്ഷം ആളുകൾക്ക് ഈ പാസ്പോർട്ടിന് അർഹതയുണ്ടെന്നാണ് ഹോങ്കോങ്ങിലെ കോൺസുലേറ്റ് ജനറൽ വിശദമാക്കുന്നത്. ഹോങ്കോങ് സ്വദേശികൾക്ക് പൗരത്വം നൽകിയ UKക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ചൈന. ഉടൻ തെറ്റു തിരുത്തണമെന്നാണ് ബ്രിട്ടനോട് ചൈന കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. ദേശീയ സുരക്ഷാ നിയമം ഹോങ്കോങ്ങിൽ ഏർപ്പെടുത്താനുള്ള ചൈനയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് പാസ്പോർട്ടുള്ള ഹോങ്കോങ്ങുകാർക്ക് പൗരത്വം നൽകുന്നത് ബ്രിട്ടൻ വ്യക്തമാക്കിയതെന്നാണ് സൂചന. 3 ലക്ഷം പേരാണ് നിലവിൽ ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് പാസ്പോർട്ടുള്ള ഹോങ്കോങ്ങുകാർ. 2.9 ദശലക്ഷം ആളുകൾക്ക് ഈ പാസ്പോർട്ടിന് അർഹതയുണ്ടെന്നാണ് ഹോങ്കോങ്ങിലെ കോൺസുലേറ്റ് ജനറൽ വിശദമാക്കുന്നത്. ഈ വിഷയത്തിൽ ചൈന ഇതിനു മുൻപും നിലപാട് വ്യക്തമാക്കിയതാണെങ്കിലും ഹോങ്കോങ്ങും ചൈനയും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിൽ ബ്രിട്ടന്റെ ഇടപെടൽ തുടരുകയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ആരോപിക്കുന്നത്. തുടർച്ചയായി ബ്രിട്ടൻ വാക്കുകൾ തെറ്റിക്കുന്നതിനാൽ ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് പാസ്പോർട്ട് ഒരു യാത്രാരേഖയാക്കാൻ സാധിക്കുമോ എന്ന കാര്യം ചൈന പരിഗണിക്കണമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വിശദമാക്കുന്നു. ബ്രിട്ടന്റെ നീക്കത്തെ ശക്തമായി എതിർക്കുമെന്നും ചൈന വ്യക്തമാക്കിയിട്ടുണ്ട്. ഉടൻ തെറ്റു തിരുത്തണമെന്നാണ് ചൈന ബ്രിട്ടനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയപരമായ കൃത്രിമം കാണിക്കാനുള്ള ശ്രമമാണ് ബ്രിട്ടന്റേതെന്നും ചൈന ആരോപിക്കുന്നു. പൊതുവായി ഇത്തരം പ്രഖ്യാപനം നടത്തിയതോടെ ബ്രിട്ടൻ അവരുടെ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയാണെന്നും ചൈന ആരോപിച്ചു. 2021 10 ലക്ഷം ബാങ്കോങ്ങുകാർക്ക് ബ്രിട്ടനിൽ താമസിക്കാനാകുമെന്നാണ് ബ്രിട്ടൻ വിശദമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ANN. പ്രവാസി സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ ആനന്ദ് @gmail.com എന്ന വിലാസത്തിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 0208586511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്.